الله وبركاته ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم لولا أنت ما اهتدينا فلا تصدقنا ولا صلينا وأنزلا سكينة علينا وثبت الأقدام الآقينا اتبوم പ്രിയങ്കരനായ അധ്യക്ഷൻ ബഹുമാന്യനായ ഡോക്ടർ മുഹമ്മദ് കുട്ടി കുരുക്കൽ, സ്വാഗത ഭാഷണം നടത്തിയ അഭിവന്ദ്യനായ സെക്രട്ടറി ഉസ്മാൻ സാഹിബ്, മുഖ്യ പ്രഭാഷണം നടത്താമെന്ന് പറഞ്ഞ് ചുരുക്കി പ്രഭാഷണം നടത്തിയ എന്റെ വിനീത സുഹൃത്ത് അബ്ദുസലാം മൗലവി കാക്കനാട്, ആശംസകൾ അർപ്പിക്കാനുള്ള അഷ്റഫ് ചെട്ടിപ്പടി, ഡോക്ടർ യൂസുഫ് സലഫി, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള കേരള അനുദവത്തിൽ മുജാഹിദിന്റെയും പോഷക ഘടകങ്ങളുടെയും അഭിമന്യരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, പ്രിയമുള്ള ടീച്ചേഴ്സ്, എന്റെ സഹപാഠികൾ തുടങ്ങി ഈ മഹത്തായ സംഗമത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ സഹോദര സഹോദരിമാരും, അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു ചരിത്രാഖ്യാനം എന്ന് കേട്ടപ്പോ സത്യത്തിൽ ഇതെന്താണിതെന്ന് നിങ്ങളാകെ അത്ഭുതപ്പെട്ടു കാണും. ഒന്നുമല്ല, സത്യത്തിൽ ഇതൊന്നുമല്ല. ഇതിന്റെ പലക്കും നമുക്ക് ഒരു പാട്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പല ആളുകൾക്കും ഇതെന്താ സംഭവം, ഇത് വല്ല പ്രശ്നം ഉണ്ടാവോ, വല്ല കുഴപ്പമുണ്ടാവോ എന്നൊരു ഭയപ്പാടാണ്. ഇതിന് പ്രചോദനം നൽകിയ ഞാനൊരു 10 വർഷത്തോളം കാതികനായിട്ട് പി വി എം കുട്ടി പൊന്നാനി എന്ന പേരിൽ കേരളത്തിൽ പല സ്ഥലങ്ങളിലായി കഥാപ്രസംഗം നടത്തിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഒരു 16-17 വർഷത്തോളമായി അത് നിർത്തി തൗഹീദിലേക്ക് കടന്നു വന്ന് തൗഹീദി പ്രഭാഷണവുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പൊ സ്വാഭാവികമായും പഴയ ഒരുപാട് ചരിത്രങ്ങളും അതുപോലെ ഗാനങ്ങളൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ കിടപ്പുണ്ട്. അക്കാലഘട്ടത്തിലെ കഥാപ്രസംഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല, അത് ഒരു ഭയങ്കരമാണ്. അതിനെക്കുറിച്ച് വേണമെങ്കിൽ നമുക്കത് ശരിയാവോ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അന്ന് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ ഡും ഡും കൊട്ടാൻ തബലയതില്ല, ജിൽ ജിൽ കേൾക്കാൻ തഞ്ചിലം പൊലിയില്ല, ദിംഡമ തരികിട തങ്ക തിങ്ക തകതുണതെത്താറുമില്ല, ഹാർമോണി ഗിറ്റാറുമില്ല എന്നൊക്കെ തുടങ്ങിയിട്ട് മൊയ്യൻകുട്ടി വേദിയിലൊക്കെ പാട്ടൊക്കെ ഇട്ട് പാടിയിട്ട് ഇങ്ങനെയുള്ള സൗണ്ടും മ്യൂസിക്കും ഒക്കെ ഇട്ടിട്ട് അതേപോലെ തന്നെ കുറെ ലേലം വിളി, അങ്ങനെ കുറെ പരിപാടികൾ, പിന്നെ പറയുന്ന കഥകൾ എന്ന് പറഞ്ഞാല് പൊട്ടക്കള്ള കഥകളായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ
ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതെന്തുകൊണ്ട് ഷിർക്കിന് വേണ്ടി അന്ന് ഉപയോഗപ്പെടുത്തിയ എന്നെ സംബന്ധിച്ചിടത്തോളം തൗഹീദിന് വേണ്ടി എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൂടാ? സ്വാഭാവികമായും എന്റെ സുഹൃത്തിനോട് ഞാൻ നിരന്തരമായി ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്നെ പറയും, എന്റെ പഴയ കാല കഥകളൊക്കെ പുള്ളി എന്നെ പറയുമ്പോ പുള്ളി പറയും, ഇൻഷാ അല്ലാ നമുക്ക് തൗഹീദിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സംരംഭം ഉണ്ടാക്കണം, നൂലാമാലകളെ ഒഴിവാക്കി കരകളഞ്ഞ തൗഹീദ് പറയാനുള്ള ഒരു വേദി. അങ്ങനെ ഒരു വേദി ഉണ്ടാക്കാൻ എനിക്ക് പ്രചോദനം നൽകിയ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുസലാം മൗലവി കാക്കനാടാണ്. അദ്ദേഹം ഞങ്ങളിവിടെ വരുമ്പോ മനോഹരമായി പാട്ടുപാടുന്നുണ്ടായിരുന്നു. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന പരിപാടികളിൽ ഒരു രണ്ട് പാട്ട് അദ്ദേഹം രചിച്ചതും കൂടിയാണ്. അപ്പൊ എനിക്ക് എല്ലാവിധ പ്രചോദനവും അദ്ദേഹം എനിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഇതിങ്ങനെ കേൾക്കുമ്പോഴേക്ക് നിങ്ങൾ ബേജാറാവുന്നു വേണ്ട, ഇത് അസല തൗഹീദാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ യുക്തി ദീക്ഷതയോടുകൂടെ ജനങ്ങളെ ക്ഷണിക്കാന്ന് പറയുമ്പോ അള്ളാഹും അവന്റെ പ്രവാചകനും വിരോധിക്കാത്ത തൗഹീദിന്റെ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയെല്ലാം ഈ ദാവത്ത് മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ ആ രൂപത്തില് ആ രൂപത്തില് ദാവത്തിനെ കൊണ്ടുവരാൻ ആദ്യത്തെ പൊസിഷൻ കിട്ടിയില്ല. ആ രൂപത്തിൽ നമ്മുടെ ദൈവത്തിന് കൊണ്ടുവരണം എന്ന ആഗ്രഹത്തോടു കൂടെയാണ് ഒരു ചെറിയ ചരിത്രാഖ്യാനം എന്ന രൂപത്തിൽ ഇൻഷാ അല്ലാ ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. പ്രിയമുള്ള സഹോദരന്മാർ, ലോക മുസ്ലിം സമൂഹത്തിന് എക്കാലഘട്ടത്തിലും ഊർജവും പ്രചോദനവും നൽകിയ ഒരു മഹാരഥന്റെ ചരിത്രം അല്പം വിഷലുകൾ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. പോരായ്മകളും അതുപോലെ തന്നെ സ്കലിതകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സാദരം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അഗ്നികുണ്ഡത്തിൽ പൊലിയാത്ത തൗഹീദ് എന്ന് പറയുന്ന ചരിത്രാഖ്യാനം നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. അഹ്മദ് നബി മേലിൽ സലാത്തോതുന്നു ആല് അസ്ഹാബിൽ ഗുണത്തിനായി ദുആ ചെയ്യുന്നു. അഹ്മദിന്റെ തിരുനാമം മൊഴിന്ത് ഞാൻ തുടങ്ങുന്നു അഹ്മദ് നബി മേലിൽ സലാത്തോതുന്നു ആല് അസ്ഹാബിൽ ഗുണത്തിനായി ദുആ ചെയ്യുന്നു. ഖലീലായ നബി മുത്ത് ഇബ്രാഹിം കുടുംബത്തിൻ ശരീരങ്ങൾ ഇശലോടെ നിവർത്തിയിടാനായി നാദാ തുണയേകു അർഹമോ റഹീമായോനേ. അഹദോനെ തിരുനാമം മൊഴിന്ത് ഞാൻ തുടങ്ങുന്നു അഹമദ് നബി മേലിൽ സ്വലാത്തോതുന്നു ആല് അസ്ഹാബിൻ ഗുണത്തിന ദുആ ചെയ്യുന്നു. അസർ മകനായി പിറക്കുന്നു ബാബിലോണിൽ വളരുന്നു പിരിശത്താൽ ജനം കൊല്ലും നളർത്തിയിടുന്നു ബുദ്ധി മികന്തുള്ള നബിയാരെ അറിഞ്ഞിടുവീ. അഹദോനെ തിരുനാമം മൊഴിന്ത് ഞാൻ തുടങ്ങുന്നു അഹമദ് നബി മേലിൽ സ്വലാത്തോതുന്നു ആല് അസ്ഹാബിൻ ഗുണത്തിന ദുആ ചെയ്യുന്നു. അതെ അതെ.
നാലായിരം സംവത്സരങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ ബാബിലോണിയായി ആസർ എന്ന് പറയുന്ന വിഗ്രഹാരാധകനും വിഗ്രഹ കച്ചവടക്കാരനും നാട്ടിലെ പ്രമാണിയുമായ ആസറിന്റെ മൂന്നാമത്തെ മകനായിക്കൊണ്ടാണ് നമ്മുടെ ചരിത്ര കഥാപുരുഷൻ ജനിക്കുന്നത്. ഖലീലുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. പ്രിയമുള്ള തൗഹീദ് ഉൾക്കൊണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എക്കാലഘട്ടത്തിലും ഹജ്ജ് മാസത്തിൽ മാത്രമല്ല, ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ അള്ളാഹുവിന്റെ മഹാനായ ഖലീലുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ ചരിത്രം പഠിക്കുകയും നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ സാക്ഷീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. ആരാണ് ഖലീലുള്ള? അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മിത്രമാണ്, കൂട്ടുകാരനാണ്, അല്ലാഹു സുബ്ഹാനഹു തആല ആദരിച്ച വ്യക്തിത്വമാണ്. മാത്രമല്ല ലോക മുസ്ലിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ സൂറത്തു മുംതഹിനയിലൂടെ പറയുകയാണ്, തീർച്ചയായും നിങ്ങൾക്ക് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും നിങ്ങൾക്ക് മാതൃകയുണ്ട്. എന്താണ് സഹോദരങ്ങളെ ആ മാതൃക? അതിലൊന്നാമത്തെ മാതൃക മഹാനായ ഖലീലുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രപഞ്ചത്തെ കണ്ട്, ആ മലയോരങ്ങളെ കണ്ട്, പ്രപഞ്ചത്തിന്റെ ഓരോരോ ദൃഷ്ടാന്തങ്ങളെ കണ്ട്, ആകാശങ്ങളിലേക്ക് നോക്കി രവിഞ്ചിരി തൂകുന്ന സൂര്യനെ കണ്ട്, പ്രപഞ്ചത്തിലെ ഓരോരോ ഭാഗങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് മഹാനായ ഖലീലുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ബഹുദൈവ ആരാധകരുടെ പുസ്തകാവകാശപ്പെടുന്ന ഒരു കുടുംബത്തിൽ പിറന്നിട്ടും ഏകനായ സൃഷ്ടാവിനെ കുറിച്ച് മഹാനായ ഖലീലുള്ള മനസ്സിലാക്കുകയാണ്. ആരാണീ ലോകം പരിപാലിക്കുന്നു എന്നോർക്കുന്നു നമ്മളേവരും, ആരാണീ ലോകം പരിപാലിക്കുന്നോ എന്നോർക്കുന്നുവോ നമ്മളേവരും. ആകാശവും വനഗോളങ്ങളും ആഴികളും അതിലെ ജീവികളും, ആകാശവും വനഗോളങ്ങളും ആഴികളും അതിലെ ജീവികളും, കാറ്റും മഴ വെയിൽ മഞ്ഞും പിന്നെ പഴവർഗവും ധാന്യ വൈവിധ്യവും, കാറ്റും മഴ വെയിൽ മഞ്ഞും പിന്നെ പഴവർഗവും ധാന്യ വൈവിധ്യവും, മുത്തും പവിഴവും പവിഴപ്പുറ്റും പടച്ചതാരാണ്, ഒത്തിരി ഒത്തിരി സസ്യലതാദികളമയത്തതാരാണ്, മുത്തും പവിഴവും പവിഴപ്പുറ്റും പടച്ചതാരാണ്, ഒത്തിരി ഒത്തിരി സസ്യലതാദികളമയത്തതാരാണ്. ആരാണീ ലോകം പരിപാലിക്കുന്നു നമ്മളേവരും. പ്രിയമുള്ള സഹോദരന്മാരെ, സൃഷ്ടാവായ രക്ഷിതാവിനെ സ്വയം മനസ്സിലാക്കുകയാണ്. പാരമ്പര്യവാദങ്ങളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് യഥാർത്ഥ തൗഹീദ് തന്റെ ഹൃദയത്തിലേക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്വാംശീകരിക്കുകയാണ്. താൻ മനസ്സിലാക്കിയ സത്യം അത് തന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅവത്തിന്റെ മാതൃക നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ടതാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വീട്ടില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ നാട്ടിൽ എത്ര എത്ര ആളുകളുണ്ട് ശിർക്ക് ചെയ്യുന്നവര്. നമ്മുടെ വാപ്പയുണ്ട്, നമ്മുടെ ഉമ്മയുണ്ട്, നമ്മുടെ ഭാര്യയുണ്ട്, നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ കുടുംബ മിത്രങ്ങളുണ്ട്, നമ്മുടെ അയൽവാസികളുണ്ട്. പക്ഷേ അവരോടൊന്നും പലപ്പോഴും നമ്മൾ തൗഹീദ് പറയാറില്ല. നിങ്ങളല്ലോ സാധാരണ ആളുകൾ പറയാൻ മടിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്താ പറയാന്നറിയാ? അവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവരോട് പറഞ്ഞിട്ടൊരു കാര്യമല്ല. ഞാൻ പലപ്പോഴും പല ആളുകളോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ സ്ത്രീകളാണ് ഈ കൂടുതൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കേണ്ടത്. കാരണം സ്ത്രീകളാണ് കൂടുതൽ ബന്ധങ്ങളുള്ള, കുടുംബത്തിലെ അത്താണികളാണ് പെണ്ണുങ്ങൾ അല്ലെ? അങ്ങനെ തന്നെയല്ലേ? കുടുംബത്തിലെ നെടും തൂണുകൾ സത്യത്തിൽ ആരാ? ആരാ? പെണ്ണുങ്ങളല്ലേ? ഒരു സംശയമില്ല. കാരണം റേഷൻ കാർഡ് ആരെ വരില്ല? അവരെ വരില്ല. ഇപ്പൊ ആധാരം കൂടി അവരെ പേരിൽ എഴുതി കൊടുത്താൽ നമുക്കൊക്കെ പോവാം അല്ലേ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലേ, അൽ മർഅത്തു റാഇയതുൻ അലാ ബൈത്തി സൗജിഹാ,
ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ്. അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് എന്നുള്ള സ്ഥാനമാണ് ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരി. ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരി എന്ന് പറഞ്ഞാല് കല്യാണം കഴിഞ്ഞിട്ട് ചെന്നിട്ട് അമ്മായിമാരെ നാത്തുമാരൊക്കെ ചവിട്ടി പുറത്താക്കിയിട്ട് അവിടെ ഭരണം നടത്താതല്ല, അവിടെ നല്ലൊരു ഇസ്ലാമിക അന്തരീക്ഷം കൊണ്ടുവരിക, ആ കുടുംബത്തെ നല്ല നിലയിൽ പുലർത്തുക. പലപ്പോഴും ഞാൻ പല സഹോദര സ്ത്രീകളോടും പറയും, നിങ്ങൾ എന്തേ രേഖത്ത് പറയത്തെന്ന് ചോദിക്കുമ്പോൾ അവർ പറയണം എന്താ പറയാ, അത് പറയാൻ കിട്ടണില്ല, അങ്ങോട്ട് ഇതിലും പറയുമ്പോൾ അവർ ഇങ്ങോട്ട് ഇതിലും പറയണം. സഹോദരന്മാരെ, സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന എന്റെ നേതാക്കന്മാരെ, മഹാനായ വെട്ടം അബ്ദുള്ള ഹാജി, ആ വെട്ടം അബ്ദുള്ള ഹാജിയുടെ വെട്ടമാണ് നമ്മളെല്ലാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ കടന്നു വന്നുകൊണ്ട് തൗഹീദിന്റെ സുന്ദരമായ സന്ദേശം ആരെയും ഭയപ്പെടാതെ തുറന്നടിച്ചു പറഞ്ഞതിന്റെ പേരില് നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ചിട്ടുണ്ട്. പക്ഷേ ആ ത്യാഗങ്ങളുടെയും ആ സഹനങ്ങളുടെയും പ്രതിഫലനമാണ് ഇന്ന് ഞാനും നിങ്ങളും ഇന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൗത്യം അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളിലേക്ക് അണേൽപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് പറയണം, തൗഹീദ് പറയണം. ആദ്യം എവിടെ നിന്ന് തുടങ്ങണം? സ്വന്തം കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം താൻ മനസ്സിലാക്കിയ തൗഹീദ്, അള്ളാഹുവിനെ കുറിച്ച് താൻ മനസ്സിലാക്കിയ സത്യങ്ങൾ തന്റെ പ്രിയപ്പെട്ട ബാപ്പയോട് പറയുകയാണ്. തുടങ്ങി ഇബ്രാഹിം വീട്ടിൽ നിന്നും പറഞ്ഞു തൗഹീദ് കറയില്ലാതെ വളർത്തി വലുതാക്കി പിതാവിനോട് ഉരത്തോഹനിലുള്ള സ്നേഹത്തോട് വളർത്തി വലുതാക്കി പിതാവിനോടായി ഉരത്ത് ഖലീലുള്ള സ്നേഹത്തോടായി എന്റെ അരിമപ്പു പിതാവായൂരേ വിളിച്ചു ദുആ ചെയ്യാൻ അല്ലാ പോരെ നൽകാൻ കഴിവുള്ളവനവനല്ലയോ കരുണാവറ്റാത്ത ഉറവയല്ലോ തുടങ്ങി ഇബ്രാഹിം വീട്ടിൽ നിന്നും പറഞ്ഞു തൗഹീദ് കരയില്ലാതെ വളർത്തി വലുതാക്കി പിതാവിനോടായി ഉരത്തു ഖലീലുള്ള സ്നേഹത്തോടായി സ്നേഹനിധിയാകും പിതാവായോരേ ഉള്ളിൽ തീയാണ് ഓർക്കുമ്പോഴേ ഷിർക്കിൻ സങ്കേതം നരകമാണേ അതിലെ വിറകാകാൻ നോക്കിയിടല്ലേ തുടങ്ങി ഇബ്രാഹിം വീട്ടിൽ നിന്നും പറഞ്ഞു തൗഹീദ് കറയില്ലാതെ വളർത്തി വലുതാക്കി പിതാവിനോടായി ഉരത്തോ ഹരിയുള്ള സ്നേഹത്തോടായി സർവശക്തനായ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ അടുത്ത് പോയിക്കൊണ്ട് ആദ്യമായി തൗഹീദ് പറയുകയാണ്, അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്, അള്ളാഹുവിന്റെ വഹദാനിയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബാപ്പയോട് കയർത്തുകൊണ്ടല്ല സംസാരിക്കുന്നത്, ബാപ്പയോട് മോശമായ രൂപത്തിലല്ല പെരുമാറുന്നത്, വളരെ വിനയത്തോടുകൂടെ ലാളിത്യത്തോടുകൂടെ സൗമ്യതയോടുകൂടെ പ്രിയപ്പെട്ട ബാപ്പയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന തൗഹീദ് വിശുദ്ധ ഖുർആൻ സൂറത്തു മറിയമിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയുന്നുണ്ട്. ഇദ് ഖാല ലി അബീഹി യാ അബത്തി ലിമ തഅബ്ദു മാ ലാ യസ്മഉ വലാ യുബ്ശിറു വലാ യുഗ്നി അൻക ശൈആ എന്റെ പ്രിയപ്പെട്ട ബാപ്പ, എന്റെ പൊന്ന ബാപ്പ, നിങ്ങൾ
നിങ്ങൾ എന്തിനാണ് കാണുകയോ കേൾക്കുകയോ ഒരു ഉപകാരമോ ചെയ്യാൻ സാധിക്കാത്ത വസ്തുക്കൾ ആരാധിക്കുന്നത്? എന്റെ പൊന്ന ബാപ്പ, എന്റെ പ്രിയപ്പെട്ട ബാപ്പ, അങ്ങേക്ക് നൽകാത്തൊരു അറിവ് അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ എന്നെ പിൻപറ്റുക, ഞാൻ താങ്കൾക്ക് ശരിയായ ഒരു മാർഗം കാണിച്ചു തരാം. എന്റെ പൊന്ന ബാപ്പ, അങ്ങ് പിശാചനെ ആരാധിക്കല്ലേ, അങ്ങ് പിശാചനെ ആരാധിക്കല്ലേ. തീർച്ചയായും പിശാജ് പരമകാരുണ്യകനായ അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നവനാണ്. എന്റെ പൊന്നു ബാപ്പ, അങ്ങ് തൗഹീദില്ലാതെ ചുരുക്കിൽ അകപ്പെട്ടുകൊണ്ടുകൊണ്ട് കാണുവാനോ കേൾക്കുവാനോ കഴിയാത്ത ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ സാധിക്കാത്ത ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ, അള്ള അല്ലാത്ത ആളുകൾക്ക് മുമ്പിൽ അങ്ങയുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കുമ്പോൾ, അങ്ങയുടെ വിഷമങ്ങൾ സമർപ്പിക്കുമ്പോൾ, അവർക്ക് വേണ്ടി അങ്ങ് നേർച്ച വഴിപാടുകൾ സമർപ്പിക്കുമ്പോൾ പരമകാരുണ്യകനായ അള്ളാഹുവിൽ നിന്ന് വല്ല ശിക്ഷയും താങ്കൾക്ക് എത്തുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ താങ്കൾ തീർച്ചയായും പിശാചിന്റെ മിത്രമായി തീരുകയാണ്. എത്ര സുന്ദരമായിട്ടാ, എത്ര സൗമ്യമായിട്ടാ, നിങ്ങളൊന്ന് ആലോചിച്ചു, എത്ര പേരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രബോധനത്തിന്റെ ശൈലി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് പഠിക്കണം നമ്മൾ. മാത്രമല്ല സഹോദരങ്ങളെ, ഇത് ഇന്ന് ഒന്നൊരു വട്ടം പറഞ്ഞു തൗഹീദ്, പിന്നെ അയാൾ മൈൻഡ് ചെയ്യണില്ല, രണ്ടാമത്തെ ദിവസം പിന്നെയും പറഞ്ഞു, അപ്പോഴും മൈൻഡ് ചെയ്യണില്ല. അപ്പൊ നമ്മളോട് പറയും, നിങ്ങൾ ആലോചിച്ച് നോക്കെ, ഈ ഇരിക്കുന്ന കൂട്ടത്തിലൊക്കെ ഒട്ടുമിക്ക ആളുകൾ ശുർക്ക് ചെയ്ത് വളർന്നവരാവും അല്ലെ, അല്ലെ? ഒട്ടുമിക്ക ആളുകൾ, ഞാനും അങ്ങനെ തന്നെയാണ്, ഞാനും അങ്ങനെ തന്നെയാണ്. ഈ കഥാപ്രസംഗവും പാട്ടും കോമഡിയും ഇതങ്ങനെ അടിച്ചു വീശ് തകർക്കുന്ന സമയത്താണ് എന്റെ സഹോദരൻ അഥവാ എന്റെ ജ്യേഷ്ഠൻ, സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണ്, അവൻ മൗലവി ഒന്നല്ല, അവനെവിടെയും പഠിച്ചിട്ടൊന്നുമില്ല, ഒരു സാധാരണക്കാരൻ. അവരേതോ ഒരു മുജാഹിദിന്റെ പള്ളിയിൽ പോയി അവിടുന്ന് അങ്ങനെ ഇമാമുമായി സംസാരിച്ച് അങ്ങനെ അമാനി മൗലവിയുടെ തഫ്സീറൊക്കെ വായിച്ച് ഇങ്ങനെ മനസ്സിലാക്കി, ആ ഷുറുക്കിന്റെ ഗൗരവം മനസ്സിലാക്കിയപ്പോ, ഞാനൊന്ന് മാസത്തിലൊരിക്കലൊക്കെ വീട്ടിലേക്ക് വരുള്ളൂ, ഒന്ന് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ഇപ്പൊ ഈ മാസത്തിലൊരിക്കൽ ഞാൻ വീട്ടിലേക്ക് വന്ന് ഞാൻ സലാം പറഞ്ഞ് കയറി, അപ്പൊ തന്നെ എന്നോട് വന്ന് സലാം പറയും, എന്നിട്ട് എന്താണ് അനിയ വിശേഷം, നല്ല വിശേഷം, പിന്നെ മൗലൂദ് ഓതാൻ പാടില്ലട്ട, ചെറുക്ക് ചെയ്യാൻ പാടില്ലട്ട, നരകത്തിലാണട്ട. ഇതിങ്ങനെ സൗമ്യമായിട്ട് പറയുമ്പോഴേ ഞാൻ എന്താ തുടക്കത്തിലൊക്കെ കാട്ടെന്നറിയാം, ആ ശരിയാണ് മൗലൂദ് ഓതാൻ പാടില്ല, ചെറുക്ക് ചെയ്യാൻ പാടില്ല, ശരിയാണ്, നരകത്തിൽ പോകും, വെറുതെ ഇങ്ങനെ തലാട്ടി കൊടുക്കും, കാരണം എനിക്കറിയാം അവിടെ അതൊന്നും പലിക്കൂല. അപ്പൊ കുറെ നേരം ഇങ്ങനെ പറഞ്ഞ് അവസാനം അങ്ങനെ സംസാരിക്കണേന്റെ ഇടയിൽ കാണാം നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ട് ഇതിനെ ഒരു റാത്തീബ് ഉണ്ട് വരുന്നുണ്ട, അപ്പൊ തന്നെ അവന്റെ ഇവിടെ ഇറങ്ങി. അപ്പൊ ഞാൻ മനസ്സിലാക്കുക, ജ്യേഷ്ഠൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ അറിഞ്ഞു പോണത്, ഇതിങ്ങനെ നിരന്തരം 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഒരു നിലക്കും ഇത് സ്വീകരിക്കാൻ തയ്യാറാവണില്ല. ഞാൻ മനസ്സിലാക്കി ആ സമയത്ത് എന്റെ ഇക്ക വിചാരിക്കുകയാണ്, ഈ ചെങ്ങായനോട് തൗഹീദ് പറഞ്ഞ കാര്യമല്ല, യേശുല അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാ, പക്ഷെ അവൻ അങ്ങനെ വിചാരിച്ചില്ല, അവൻ നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. മാസത്തിൽ ഒരിക്കൽ എന്റെ കൂട്ടുകാരായിട്ടൊന്നും വീട്ടിലേക്ക് വരാൻ പറ്റൂല, അപ്പൊ അവർക്കും പറഞ്ഞു കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഓരോ വരവില് ഒരു വരവിൽ നോക്കുമ്പോ വീടിന്റെ നാല് മൂലയിൽ കുപ്പി തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു, ഒരു വരവില് വന്ന് നോക്കുമ്പോ ആ കുപ്പിയൊക്കെ തച്ച് തകർത്തിട്ടുണ്ട്, രണ്ടാമത്തെ വരവില് വേറെ ഓരോ അങ്ങനെ ചുരുക്കി ചുരുക്കി പറഞ്ഞാൽ അവസാനം മൗലൂദ് കിതാബ് കാണില്ല. ഞാൻ മൗലൂദ് ഓതാൻ നോക്കുമ്പോ മൗലൂദ് കിതാബ് കാണില്ല, മൗലൂദ് കിതാബ് ജയസ്ഥന്റെ അടുത്ത് മാറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ അതിന്റെ പേരിൽ അങ്ങോട്ട് ഞങ്ങൾ ബഹളം തുടങ്ങി, ആ ബഹളം ആ പ്രശ്നം ചുരുക്കി പറഞ്ഞ വീട്ടില് ആകെ പ്രശ്നമായി. ഉമ്മ ചരകെടുത്തത് വന്നിട്ട് രണ്ടിടത്തിനും തല്ലി ഓടിച്ച്, ചുരുക്കി പറഞ്ഞാൽ ആ ഒരു സംഘർഷത്തോടു കൂടെ ഇതൊന്ന് പഠിച്ചാലോ ഒന്ന് മനസ്സിലാക്കിയാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയി. ഇനി അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, എന്താ ട്വിസ്റ്റ് അറിയോ? അവലൂദ് ഇങ്ങനെ ഇതിന് ചെറുക്കാണ് ചെറുക്കാണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും പൈസ കിട്ടുന്ന പരിപാടിയല്ല. അപ്പോ അപ്പോൾ ഇതിനാലും വിളിക്കാൻ വേണ്ടി വന്നാൽ, അപ്പൊ എന്നോടൊക്കെ ജ്യേഷ്ഠൻ ചോദിച്ചു, എന്റെ പൊന്ന് സഹോദര, എന്റെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് പിന്നെന്താ നീ ഇതിന് പോണെന്ന് ചോദിച്ചു.
അപ്പൊ ഞാനെന്താ പറയുന്നറിയാ, ഞാൻ പറഞ്ഞത് മൗലൂദി തന്നെ ഉണ്ടല്ലോ. കാശ തന്നാൽ ഈ പരിപാടി നിർത്തിക്കോളാം. ഇതാണ് സത്യത്തില് എല്ലാ മൂലയന്മാരെയും അവസ്ഥ. നല്ല ഒരു ശമ്പളം, നല്ല ഉഷാറായിട്ട് തന്റെ ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ എന്നറിയുന്ന ഒരുപാട് ഫൈസിമാരും ഒരുപാട് ദാരിമിമാരും ഇന്നും അവര് തൗഹീദ് നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഫോണങ്ങൾ കട്ടാക്കുക. ശരിക്കും അവർക്ക് നല്ലൊരു ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ ഈ പരിപാടിയൊക്കെ തീരും, നമുക്ക് പണി കുറയും. സഹോദരന്മാരെ, ഞാൻ പറയുന്നത് ഒന്നും രണ്ടും തവണയല്ല, നിരന്തരം അവരുടെ പിന്നാലെ നടന്ന് തൗഹീദ് പറഞ്ഞു ഇരിക്കണം. ഒരാള് സന്മാർഗത്തിലായാൽ, നീ മുഖേന ഒരാള് സന്മാർഗത്തിലായാൽ ഈ ദുനിയാവിനേക്കാളും അതിനുള്ള സർവ കാര്യങ്ങളെക്കാളും നിനക്കതാണ് ഉത്തമം എന്ന് നമ്മുടെ എത്ര എത്ര പണ്ഡിതന്മാര് കുത്തുബകളിലൂടെയൊക്കെ, ആ നമ്മുടെ പള്ളികളിലൊക്കെ കുത്തുബ കേൾക്കാൻ വേണ്ടി വരുന്നത് എല്ലാവരും തൗഹീദ് ഉൾക്കൊണ്ടവരല്ല. ഇപ്പോ ബഹുമാനനായ അഷ്റഫ് ചെട്ടിപ്പടി ഞങ്ങളുടെ പൊന്നാനിയിലാണ് അദ്ദേഹം കുത്തുപോരാണ്. ഞങ്ങളിപ്പോ ഒരുപാട് കാലത്തെ ഫോണിൽ കൂടെ അങ്ങനെയൊക്കെ ബന്ധങ്ങളുണ്ട്. അടുത്താണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. പുള്ളിന്റെ കുത്തുബ കേൾക്കാൻ എന്തോ ആളുകൾ വരുന്നുണ്ടെന്നറിയോ. അപ്പൊ നമ്മുടെ പള്ളിയില് കയറി വന്ന് കുത്തുബ കേട്ട് തൗഹീദ് ഉൾക്കൊണ്ട് അവസാനം ഈ പ്രസ്ഥാനത്തിന്റെ കേന്ദ്രമിന്റെ ISM ഒക്കെ പദവികളിലേക്ക് എത്തിയ ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്നറിയോ, ഈ തൗഹീദ് പറയൽ ഇവിടെ നിർത്താൻ പാടില്ല. വെട്ടം അബ്ദുള്ള ഹാജിയുടെ ആ വെളിച്ചം, ആ വെട്ടവും ഈ നാടിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വെട്ടം അബ്ദുള്ള ഹാജി കൊണ്ടുവന്ന തൗഹീദ് നമ്മളിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഏൽപ്പിച്ചിട്ടുള്ളത് എങ്കിൽ ആ തൗഹീദിനെ മുന്നോട്ട് കൊണ്ടുപോവൽ എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ് എന്നാണ്. ഇത് പറയുമ്പോ ഒരുപാട് ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാവാം. നമ്മൾ പറയുന്ന ആള് ആ കേൾക്കുന്ന ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. ഇവിടെ നോക്കൂ, മഹാനായ ഖലീലുള്ള ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസലാം തന്റെ പ്രിയപ്പെട്ട പിതാവിനോട് സ്നേഹാദരവോടുകൂടെ സൗമ്യതയോടുകൂടെ നിഷ്കളങ്കനായിക്കൊണ്ട് എല്ലാവിധ ആദരവുകളും നിലനിർത്തിക്കൊണ്ട് തൗഹീദ് പറഞ്ഞപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി? ചൊല്ലി പിതാവാകും ആസറപ്പോൾ മനമിൽ വേറുപ്പോടെ കോപത്തിലായി മകനെ വെടിഞ്ഞോയൻ പിലാലുകളെ എങ്കിൽ വിരമിച്ചോ ഉടനെ തന്നെ പേരുത്ത് സഹിച്ചു ഞാൻ ഇബ്രാഹിമേ പോരോത്തം ഇനിയില്ല മകനായതീ മടങ്ങാൻ മനസ്സില്ല നിനക്കെങ്കിലേ ഇറങ്ങാം നിനക്കെന്റെ ഭവനത്തിനെ ചൊല്ലി പിതാവാകും ആസറപ്പോൾ മനമിൽ വേറുപ്പോടെ കോപത്തിലായി മകനെ വെടിഞ്ഞോയൻ ഇലാഹുകളെ എങ്കിൽ വിരമിച്ചോ ഉടനെ തന്നെ ഒട്ടും മടിച്ചില്ല ഇബ്രാഹിമും ക്ഷണമിൽ ഇറങ്ങുന്നു അനാഥനായി കൽബിൽ സൂക്ഷിച്ചു സ്നേഹം മാത്രം മുഴിഞ്ഞു സലാം തന്റെ പിതാവിനോടായി ചൊല്ലി പിതാവാകും ആസറപ്പോൾ മനമിൽ വെറുപ്പോടെ കോപത്തിലായി മകനെ വെടിഞ്ഞോയൻ ഇലാഹുകളെ എങ്കിൽ വിരമിച്ചോ ഉടനെ തന്നെ ധിക്കാരി നന്ദി കേട്ടു.
നിനക്കെ അസത്തെ എന്റെ ഉപ്പും ചോറും തിന്ന് നമ്മുടെ കുലദൈവങ്ങളെ നീ ആക്ഷേപിക്കുകയാണോ, തള്ളിക്കളയുകയാണോ? ഇല്ല, ഒരിക്കലും ഞാൻ അതിന് അനുവദിക്കുകയില്ല. എന്റെ ദൈവങ്ങളെ നീ വേണ്ടത് വെക്കുകയാണോ ഇബ്രാഹിമേ? ഇതിൽ നിന്ന് നീ വിരമിച്ചില്ലെങ്കിൽ നിന്നെ കല്ലെറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും. കുറെ കാലത്തേക്ക് നീ എന്നിൽ നിന്നും മാറിക്കൊള്ളുക. പ്രിയമുള്ള സഹോദരന്മാരെ, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വളരെ മോശമായ രൂപത്തിൽ അവിടെ നിന്ന് തന്റെ പ്രിയപ്പെട്ട പിതാവ് ആക്ഷേപിക്കുകയാണ്, ചീത്ത പറയുകയാണ്, തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറയുകയാണ്. തന്നെ നൊന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട ഉമ്മയെയും തന്നെ പോറ്റി വളർത്തിയ തന്റെ പ്രിയപ്പെട്ട വാപ്പയെയും അങ്ങനെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും വിട്ടെറിഞ്ഞുകൊണ്ട് ഒരിടമില്ലാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പോവാൻ മഹാനായ ഖലീലുള്ളയോട് മഹാനായ ഇബ്രാഹിം നബിയുടെ പിതാവ് പറയുകയാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടി എന്താ? നമ്മൾ നോക്കി, നമ്മളെ വീട്ടിൽ നമ്മൾ തൗഹീദ് പറഞ്ഞു, കുറെ കാര്യങ്ങൾ പറഞ്ഞു, അവസാനം പറഞ്ഞു പറഞ്ഞു വാപ്പാക്ക് ചൂട് കയറി. വാപ്പ പറയാ, ഈ പഠിക്കുന്നിറങ്ങണം, ഞാനൊക്കെ ഇവിടെ ഒരു അവകാശവും ഇല്ല. നമ്മളെന്താ പറയാന്നറിയാ? മഹാ, അത് ഞാൻ വെറുതെ പറഞ്ഞാണ് വാപ്പ, മജത്തെ തമാശ നമുക്ക് ഇഷ്ടാവൂലേ എന്ന് പറഞ്ഞ ആ അധികാരത്തിന് വേണ്ടി നമ്മളവിടെ പിടികൂടും. അവകാശം നമുക്ക് വേണം, തൗഹീദ് അപ്പുറം മാറ്റിവെക്കും. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രിയപ്പെട്ട വാപ്പയോട് പറഞ്ഞു, ശാന്തശീലനായിക്കൊണ്ട് സമാധാനത്തോടുകൂടെ എന്റെ പ്രിയപ്പെട്ട ബാപ്പയോട് മഹാനായ ഖലീലുള്ള ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിർത്തണം. സ്റ്റോപ്പ് ചെയ്യാം. അല്ല, ഇത് പൂർത്തിയാവൂല. അപ്പോ ഇൻഷാല്ലാ, എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടൊരു ബഹുമാന്യനായ എന്തല്ലാണ് കുർക്കോളി മൊയ്തീൻ. അപ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചിരിച്ചുകൊണ്ട് വാപ്പാനോട്, വാപ്പ അസ്സലാം, എനിക്ക് നിങ്ങളെ അവകാശവും വേണ്ട, നിങ്ങൾക്ക് ഒരു കുന്തവും വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് എന്റെ കാരുണ്യവാനായ റബ്ബുണ്ട്, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാവുണ്ട്. ഏതൊരു സൃഷ്ടാവിന്റെ തൗഹീദാണോ ഞാൻ അംഗീകരിച്ചിരിക്കുന്നത്, ആ സൃഷ്ടാവ് എന്റെ കൂടെയുണ്ട് വാപ്പ, അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഭയപ്പാടും എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഇറങ്ങിയിട്ട് ഇബ്രാഹിം നബി തീരുമാനിച്ച എന്താണെന്നറിയോ? ഇനി മതി, ഇനി പരിപാടി നിർത്താ, ഇനി ഇത് ആൾക്കാരോട് പറഞ്ഞാൽ ഇനി ആകെ ബഹളാവും. തീരുമാനിച്ചില്ല മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നേരെ അങ്ങോട്ട് ഇറങ്ങുക. ജനങ്ങളിലേക്ക് എന്ത് പറയാ? എത്രയും ബഹുമാന പെട്ട എന്റെ പ്രിയ നാട്ടാരറിഞ്ഞിടുവാൻ സ്നേഹത്താൽ പറയുന്നു ഞാൻ ചില കാര്യങ്ങൾ ഗൗരവത്തോടെ ഉണർത്തിയിടുന്നു. എത്രയും ബഹുമാന പെട്ട എന്റെ പ്രിയ നാട്ടാരറിഞ്ഞിടുവാൻ സ്നേഹത്താൽ പറയുന്നു ഞാൻ ചില കാര്യങ്ങൾ ഗൗരവത്തോടെ ഉണർത്തിയിടുന്നു. പറഞ്ഞു അറിയിക്കുവാൻ കാര്യങ്ങൾ നൂറില്ല, പറയുവാനൊട്ടുമേ ഭയവും എനിക്കില്ല, പറയുകയില്ലെങ്കിൽ സ്വർഗം ലഭിക്കില്ല. എന്തിന് ആരാധിക്കുന്നു ഈശ്വന മുകളെ, എന്തിന് നാമിച്ചിടുന്നു ഈ കോലത്തിൽ ഉടയവനായ റബ്ബിന്റെ മുന്നിൽ പോവേണ്ടോരല്ലേ നമ്മളെന്ന ബോധം നിങ്ങൾക്കുമില്ലേ? എത്രയും ബഹുമാനപ്പെട്ട എന്റെ പ്രിയ നാട്ടാരറിഞ്ഞിടുവാൻ സ്നേഹത്താലെ പറയുന്നു ഞാൻ ചില കാര്യങ്ങൾ ഗൗരവത്തോടെ ഉണർത്തിയിടുന്നു. സഹോദരന്മാരെ, ഒരു ഇടവേള വേണ്ട, ഇൻഷാല്ലാ ഇനി ഇവിടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പണ്ട് കഥാപ്രസംഗം പറയുന്ന സമയത്ത് ലേലം വിളിയായിരുന്നു, ലേലം വിളിക്ക് വേണ്ടിയിട്ടാണ് നിർത്തിയത്. അപ്പൊ ഞാൻ ഓർത്തു പോവാ, മേലാറ്റൂർ ആ ഭാഗത്ത് കഥാപ്രസംഗം നടത്തുന്ന സമയത്ത് അവിടെ ലേലം വിളിക്ക് വേണ്ടിയിട്ട് ഈ ചക്ക ഉണ്ടല്ലോ, ചക്ക ഞാൻ പൊന്നാനിക്കാരനാട്ടോ ശരിക്കും. അപ്പൊ ചക്ക ഞങ്ങളുടെ നാട്ടിൽ എന്റെ അവിടെയൊക്കെ നല്ല പ്രിയപ്പെട്ട സാധനമാണ്. പക്ഷേ ഈ കരുവാരെ കൊണ്ട് മേലാറ്റൂരെന്നൊക്കെ പറഞ്ഞാൽ ചക്ക ചീഞ്ഞളിഞ്ഞു പോകുന്ന സാധനം, അവർക്കൊരു വില ഇല്ലാത്ത സാധനം. അപ്പൊ ഉസ്താദ്മാരെ ലേലം ചെയ്ത് കാര്യപ്പെട്ട സാധനമായിരിക്കും, മറ്റേതൊക്കെ കമ്മിറ്റിക്കാരെ ലേലം വിളിക്കലാണ്. അപ്പൊ ഞാൻ ഈ ചക്ക കണ്ടപ്പോ ചക്ക ഞാൻ ലേലം ചെയ്തോളാം. അപ്പൊ ഇവരെന്നോട് പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, പൈസ ഇട്ടു
കിട്ടൂല. ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചക്ക കൊണ്ടാ ഞാൻ വിളിക്കട്ടെ. സത്യത്തില് ചക്ക ഒരാള് ഏറ്റി നിൽക്കാൻ കുടുങ്ങിയതായി. 10 രൂപ 20 രൂപ 50 രൂപ വിട്ട് അങ്ങോട്ട് പോണില്ല. അപ്പൊ ചുള്ളിയോട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് മേലാറ്റൂര്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാനൊരു പാട്ട് പാടിയാല് ഇവള് 313 രൂപക്ക് വിളി. അതൊക്കെയാണ് ഇവിടെ ആൾക്കാരുടെ അന്ധവിശ്വാസം. 313 രൂപക്ക് വിളിക്കോന്ന് ചോദിച്ചു. ഉടനെ തന്നെ ആളുകൾ പള്ളികൾ ആന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് പാടിയെന്ന് അറിയോ? എന്റെ കൽബിലെ നന്മ നിറഞ്ഞൊരു നാട് ചുള്ളിയോട് ലേലം വിളിയിലായി സംഗമിച്ചൊരു പൊന്നുകൂട്ടുകാരെ, ചക്കയൊന്നു വേണ്ടേ, ചക്കയൊന്നു വേണ്ടേ പൊന്നു നാട്ടുകാരെ, സുൽത്താന്റെ ചേലുകാരെ. ഇതോടുകൂടെ തലകും പലകും 313 ആയി. ലാസ്റ്റ് ചക്ക മുറിച്ച് ഓരോരുത്തർ കുറച്ച് ചുള കൊടുക്കേണ്ട അവസ്ഥ വന്ന്. അപ്പൊ ഇവിടെ ലേലം വിളിയില്ല. ഇൻഷാല്ലാ നമ്മുടെ ബഹുമാന്യനായ എം എൽ എക്ക് വേണ്ടി ഞങ്ങൾ ഒരല്പനേരത്തേക്ക് മാറിക്കൊടുക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സൗണ്ട് അടുത്തതായി സ്റ്റേജിൽ ഈ പ്രോഗ്രാമിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മവും അവാർഡ് ദാനവുമാണ് രാഷ്ട്രീയ പ്രവർത്തന മതപരമായ ബാധ്യതയുണ്ടെന്ന് പ്രവർത്തനത്തിലൂടെ ചെയ്തു തെളിയിച്ച നമ്മുടെ സ്വന്തം നാട്ടുകാരനായ MLA കുറുക്കോളി മൊയ്തീൻ സാഹിബിനെ മുനവറുൽ ഇസ്ലാം സംഘം സംഘടിപ്പിച്ച ഈ അവാർഡ് ദാന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി സസ്നേഹം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഏറ്റവും ആദരണീയനായ ഈ മഹത്തായ സദസ്സ് നിയന്ത്രിക്കുന്ന എന്റെ ഏറ്റവും ആദരണീയനായിട്ടുള്ള നമ്മുടെ ഈ മദ്രസയുടെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയങ്കരനായ ഡോക്ടർ മുഹമ്മദ് കുട്ടി കുരുക്കൾ അവർക്ക് ഇവിടെ നമ്മളെല്ലാവരെയും ചിന്തിപ്പിച്ചുകൊണ്ട് കഥ അവതരിപ്പിച്ച പ്രിയങ്കരനായ ഗാഥികൻ മൊഹിദ്ദീൻ മുസ്ലിയാർ അവർക്ക് പ്രിയങ്കരായ വേദിയിലുള്ള പ്രിയപ്പെട്ട ഉസ്മാൻ സാഹിബ്, പ്രിയപ്പെട്ട KNM ജില്ലാ വിദ്യാഭ്യാസ സെക്രട്ടറി കൂടിയായിട്ടുള്ള അഷ്റഫ് ചെട്ടിപ്പടി, PTA പ്രസിഡന്റ് പ്രിയപ്പെട്ട യൂസഫ് സലഫി, പ്രിയങ്കനായ എന്റെ സഹപ്രവർത്തകൻ പ്രിയപ്പെട്ട TP അബ്ദുൽ കരീം സാഹിബ്, പ്രിയങ്കനായ അബ്ദുറഹ്മാൻ മാസ്റ്റർ, മറ്റാദരണീയരായ എന്റെ കാരണന്മാരെ, പ്രിയങ്കരായ ജ്യേഷ്ഠാഞ്ചന്മാരെ, സഹോദരികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഈ സായനത്തിൽ ഇങ്ങനെ ഒത്തുകൂടാൻ കഴിഞ്ഞ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ വളരെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒപ്പം ചിന്തയും ഉണർത്തി മുന്നോട്ടു പോകുന്ന ഗാദികൻ പ്രിയപ്പെട്ട എന്റെ പേരിലുള്ള മൊയ്തീൻ മൗലവിയുടെ കഥ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുതിയിട്ടുള്ളത്. രംഗം നിങ്ങൾക്ക് വിരസമായി തോന്നില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എങ്കിലും അത് തുടർന്നും ഗാദികന്റെ അവതരണം നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അപ്പൊ അതിനിടയ്ക്ക് ഒരു ഇന്റർവെല്ല് ചെറിയതിനൊക്കെ ഉണ്ടാവും, അവന് ഇന്റർവെല്ലായിട്ട് കണ്ടാൽ മതി എന്ന് പറയാം. ഇങ്ങനെ ഇരുന്നാലും ഞാൻ ദീർഘമായി സംസാരിക്കാനും ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കാനില്ല. നമ്മുടെ ഈ മദ്രസാങ്കണത്തിൽ പലപ്പോഴും വരാൻ കഴിഞ്ഞു. ഈ ഇതേ സ്വഭാവമുള്ള പരിപാടിക്ക് തന്നെ പങ്കെടുക്കാനും അവസരമുണ്ടായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ പ്രാവശ്യം +2 SSLC മദ്രസ ക്ലാസുകളിൽ മികവാർന്ന വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്നതിന് വേണ്ടിയാണ് രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ, നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്.
ഞാൻ നമ്മുടെ മുമ്പിലുള്ള വിജയികളായ അനുമോദനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് അനുമോദിക്കുവാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്കറിയാം ഒരു കാലത്ത് നമ്മളൊക്കെ നമ്മുടെ പ്രദേശത്ത് വിദ്യാഭ്യാസ രംഗം വളരെ പിന്നിലായിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പകാലം. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നാലാം ക്ലാസ് കഴിഞ്ഞ് അഞ്ചാം ക്ലാസ്സിലേക്ക് പോവുക എന്നുള്ളത് തന്നെ ഒരു അപൂർവ സംഭവമായിരുന്നു. ഞങ്ങളെ ഗ്രാമത്തിൽ കുഗ്രാമത്തിൽ ചിലപ്പോ അഞ്ചാം ക്ലാസ്സിൽ പോകുന്ന കുട്ടികളെ പീഡിയെന്നൊക്കെ എന്താ മാഷ എന്ന് വിളിക്കുമായിരുന്നു. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ഓനൊരു ഉപരി പഠനത്തിന് പോകുകയാണെന്നുള്ള ചിന്തയിലാണ് ആളുകളുണ്ടായിരുന്നത്. തൊട്ടടുത്ത് കുറച്ചും കൂടി നാലോ അഞ്ചോ കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഹൈസ്കൂളിലേക്ക് ചിലപ്പോ യു പി ക്ലാസ്സിലേക്ക് തന്നെ പോയിരുന്നത്. അപ്പൊ അന്ന് ഈ ആറാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിലേക്ക് പോകുമ്പോ തന്നെ അങ്ങനെ പറഞ്ഞിരുന്ന ആളുകൾ വനപ്പോ അവിടെ പഠിക്കാൻ പോണത് എന്ന് ബഹുമാനത്തോടും കുറച്ചാളുകൾ തമാശയിലും ഒക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ പ്രദേശത്ത്. ഞാൻ മറുപടി കൊളത്തൂർ ടി മുഹമ്മദ് മലബി പി എസ് സിയുടെ പഴയ മെമ്പറൊക്കെ ആയിട്ടുള്ള മൂപ്പരൊരു അധ്യാപന ജീവിതം ആരംഭിച്ച കാലത്ത് രസകരമായ സംഭവം ഒരു ദിവസം പത്രത്തിൽ മൂപ്പര് പങ്കെടുത്ത ഒരു പരിപാടിയാണ്. ആ പരിപാടിയുടെ വാർത്ത പിറ്റേ ദിവസം പത്രത്തിൽ ചന്ദ്രികാ പത്രത്തിൽ വാർത്ത. അപ്പോ അങ്ങാടിപ്പുറത്തെ അവിടുത്തെ പ്രശസ്തമായ ഒരു കുടുംബത്തിലെ രണ്ട് കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് പിന്നീടുള്ള പഠനം ഏതാണെന്നുള്ള അന്നത്തെ നിങ്ങൾക്കറിയാലോ പ്രീ ഡിഗ്രി. അപ്പൊ ആ വാർത്ത അവർക്ക് യാത്രയപ്പ് നൽകി പ്രീ ഡിഗ്രി പഠിക്കാൻ പോയി. അപ്പോ ഉപരി പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് യാത്രയപ്പ് എന്നൊരു വാർത്ത പെരിന്തൽമണ്ണ ടൈറ്റിൽ വെച്ച്. അത് അന്ന് ഒരു അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനെക്കുറിച്ച് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം മനുവ് പറയുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചു പോയി. സംഗതി ഞങ്ങളുടെ പോണെന്ന് അറിയും. പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയത് ഫാറൂഖ് കോളേജിൽ. അങ്ങാടിപ്പുറത്ത് ഫാറൂഖ് കോളേജിൽ പഠിക്കാൻ പോകുന്നതാണ് ഉപരി പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് യാത്രയപ്പ് എന്ന രീതിയിൽ കൊടുത്തു. ഇപ്പൊ നിങ്ങളെ വടക്കിലെ കുട്ടി റഷ്യയിലാണ് പഠിച്ചത്, നമ്മളൊപ്പുറത്തെ കുട്ടി അങ്ങ് ഉക്രൈനിലാണ് പഠിക്കുന്നത്, അതേപോലെ തന്നെ നമ്മളെ അമ്മായിരം മോള് അപ്പുറത്ത് വിദേശത്ത് മറ്റു രാജ്യങ്ങളിൽ. അത്രമാത്രം പഠനരംഗത്തേക്ക് നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇത് വെറുതെ അങ്ങ് അലാവുദ്ദീൻ അത്ഭുത വെളുക്കുമ്പോ ഇങ്ങനെ പോയപ്പോ ആ പ്രകാശത്തിൽ അങ്ങ് പൊരിഞ്ഞുണ്ടായതല്ല. ഇത് ഒരു ദിവസം ഇടുക്കി അങ്ങ് പൊന്തി ഉണർന്നതുമായിരുന്നു. ഇത് വലിയ പരിശ്രമത്തിലൂടെ നമ്മുടെ നാട് നേടിയെടുത്തു. ഈ നേട്ടത്തിന് വേണ്ടി പരിശ്രമിച്ച മഹാന്മാരായ പല ആളുകളും അതിൽ പ്രമുഖനായിരുന്നു കേരളത്തിലെ നവോത്ഥാനത്തിന്റെ നായകനായിരുന്ന കെ എം സിദി സാഹിബ്. കെ എം സിദി സാഹിബാണ് ഈ ചിന്ത ജനങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്. ആ ചിന്ത പ്രാവർത്തികമാകാൻ പരിശ്രമിച്ച മറ്റൊരു മഹാനാണ് സി എച്ച് മുഹമ്മദ് ഖയാസ്. പല ആളുകളും പല അനവധി ആളുകളും എന്നാൽ അതിനെ നേതൃത്വപരമായ ചുമതല ഏൽപ്പിക്കാവുന്ന ആളുകളുടെ പേരാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങ് സർ സൈന്യം തൽക്കും രാജ്യത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും. അപ്പൊ അവിടെ നിന്നൊക്കെ പോകുന്നു നമ്മൾ വലിയ മുന്നേറ്റം വലിയ മുന്നേറ്റം നാട്ടിൽ. അൽഹംദുലില്ലാ ഞാൻ 1982 ഇങ്ങനെ എം എസ് എഫ് ഒക്കെ അതിന്റെ ഒരു ഭാഗമായി പ്രവർത്തിച്ച് പത്തനംതിട്ടയിൽ പോയപ്പോ പത്തനംതിട്ട ജില്ല അന്ന് ആയിട്ട് അവിടെയാണ് ജസ്റ്റിസ് ഫാത്തിമ ബി ഒരു മുസ്ലിം ജഡ്ജി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ഒരു ഹൈക്കോടതിയിലൊക്കെ വന്നത് ഫാത്തിമ ബിവിയാണ് ആദ്യമായിട്ട്. പിന്നെ ആരും വന്നിട്ടില്ല എന്ന എന്റെ ധാരണ. ഒറ്റ മുസ്ലിം തന്നെ വന്നു അവിടെ അവിടുത്തെ ഒരു സംസാരത്തിനിടയിൽ അവിടുത്തെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഇന്ത്യയിൽ മുസ്ലിംഗ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മുന്നേറിയ പ്രദേശം ഞങ്ങളുടെ താലൂക്കാണെന്ന് പറഞ്ഞു. പത്തനംതിട്ട താലൂക്ക് ഞാനൊരു തമാശയായിട്ട് പക്ഷെ അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയപ്പോൾ ശരിയാ അന്ന് 82 അവിടെ പത്തനംതിട്ട വീടുകളിൽ പോയാൽ മുസ്ലിം വീടുകളിൽ പോയാൽ ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടികളെ കാണാം ഡിഗ്രിക്ക് പഠിക്കും. പക്ഷെ കോളേജിൽ ചെന്നാൽ ഈ കുട്ടികളെ കണ്ടാൽ മുസ്ലിം വന്ന് തിരിച്ചറിയില്ല. ചിലപ്പോൾ പൊട്ടുണ്ടാവും വേഷം മറ്റുള്ളവരൊന്നും വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. ചിലപ്പം കുരിശും ഉണ്ടാവും ഒക്കെ ഉണ്ടാവും. പത്തനംതിട്ട വലിയൊരു ജുമായത്ത് പള്ളിയുണ്ട്. ജുമായത്ത് പള്ളിയുടെ ഉള്ളിൽ നിന്ന് ഞാൻ സ്വർണ്ണകുമാർ എന്ന് പറയുന്ന ആൾ പേരുന്നു. സ്വർണ്ണകുമാർ നല്ല പേരാണ്. സ്വർണ്ണത്തിന്റെ കുമാരൻ പള്ളിയിൽ വെച്ച പള്ളി ഞാൻ എനിക്കതിന് അത്ഭുതമായി.
അപ്പോഴാണ് പറഞ്ഞത് ഇത് പള്ളി കമ്മിറ്റി പ്രസിഡന്റ് വീരാൻ അണ്ണന്റെ മോനാണ്. അവിടെ സ്വർണകുമാരി, സ്വർണകുമാരൻ, പിന്നെ ഷാജി ലൈല, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇവിടെയുണ്ട്. നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ അതിന്റെ ഭാഷയുടെ ആ വാക്കിന്റെ സൗന്ദര്യം ഉൾക്കൊണ്ടുകൊണ്ട് അത്തരത്തിലുള്ള പേരുകൾ വ്യാപകമായി ഉണ്ടായി. പക്ഷെ ഇപ്പൊ പോയാൽ പത്തനംതിട്ട അത് അവിടെ നടന്ന ഇസ്ലാമികമായ വേറെ ചില നവോത്ഥാന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മാറ്റം ഉണ്ടായത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അന്ന് 82 അവിടെ കേൾക്കാൻ കഴിഞ്ഞത് ഇന്ന് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ സംസ്ഥാനം തന്നെയാണ്. പക്ഷെ അവിടെ വലിയ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ധാർമ്മികമായി വലിയ ഇതുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ധാർമ്മികമായി കൂടി അവിടെയും വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ടായി. നമ്മുടെ പ്രദേശത്ത് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടായി. എനിക്ക് പറയാനുള്ളത് ഈ വിദ്യാഭ്യാസ രംഗത്ത് ഈ മുന്നേറ്റം ധാർമ്മിക സാംസ്കാരിക രംഗത്ത് അധപ്പതനത്തിന് വഴി ഒരുക്കരുത് എന്നാണ്. നല്ല വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ, നമ്മുടെ സഹപാഠികളുടെ അവിടെ കൂടി ഒരു ശീലത്തിന് വേണ്ടി ഒത്തുകൊടുക്കുന്ന, ചേർന്ന് നിൽക്കാൻ സന്നദ്ധമാകുന്ന ഒരു മനസ്സാണ് നമുക്കുള്ളത് എങ്കിൽ, നമ്മുടെ കുട്ടികൾക്കുള്ളത് എങ്കിൽ നാളത്തെ ഭാവി നമ്മളിത് പരാജയമായി. അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടികൾ സംഗതി ഭർത്താവ് സംഭരിച്ചു കൊണ്ടുവന്ന സമ്പാദിച്ച പണം കൊണ്ടുണ്ടാക്കിയ നഗരമധ്യത്തിലെ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങൾ റോഡിലൂടെ കോടികൾ വരെ മതിക്കുന്ന കൊട്ടാര സദൃശ്യമായ വാഹനമുണ്ടാകും സഞ്ചരിക്കാൻ. നോക്കിയാൽ കണ്ണെത്താത്ത എസ്റ്റേറ്റിന്റെ ഉടമകൾ ഉണ്ടാകാം ഈ കൂട്ടത്തിൽ. കണ്ണഞ്ചിപ്പിക്കുന്ന, നോക്കിയാൽ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുന്ന വലിയ ഭവനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കും. അതൊന്നുമല്ല നമ്മുടെ സമ്പാദ്യം. നമ്മുടെ സമ്പാദ്യം നിങ്ങൾ മടിയിലിരിക്കുന്ന, നമ്മുടെ മുമ്പിലിരിക്കുന്ന, നമ്മൾ അനുമോദിക്കാനിരിക്കുന്ന ഈ കുട്ടികൾ ഇന്ന് മാത്രമല്ല നാളെയും ഉപകാരപ്പെടുന്ന സമ്പത്ത്. ആ സമ്പത്തിനെ പഴയ കാലത്ത് നമ്മൾ വളർന്നുപോലെ സംരക്ഷിച്ചാൽ മതിയാകും. എനിക്കെന്റെ വാപ്പാനെ വലിയ പോലെയും ഞാൻ ഉമ്മ മുഖേനയാണ് ശുപാർശ ചെയ്തു. പപ്പനോട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉമ്മാനോട് പറഞ്ഞിട്ട്, ഉമ്മ ഉപ്പാനോട് പറഞ്ഞിട്ടാ വാങ്ങിച്ചത്. ഇന്നാ കാലം ഇന്നിപ്പോ വാപ്പന്റെ കുട്ടിനെ തെച്ചാൽ കോടതിയിൽ പോകേണ്ടതായിട്ടുള്ള ഒരു ഘട്ടം ഒരു കാലഘട്ടത്തിൽ. ടീച്ചർമാർക്ക് മാത്രം പണ്ട് എന്നെ പഠിപ്പിച്ച അലികുട്ടി മാഷോട് വാപ്പ് പറയുന്നു, ഇവനെ നന്നായി തച്ച് പഠിപ്പിക്കണം കേട്ടോ എന്ന് പറയുന്നു. അത് അങ്ങാടിയിൽ വെച്ച് അധ്യാപകരോട് പറഞ്ഞാൽ അതൊരു തെച്ചായിരുന്നില്ല, കുട്ടീനോടുള്ള കിറുസുകൊണ്ട് പറയുന്നു കുട്ടി നന്നാകാൻ വേണ്ടി. ഇന്ന പറഞ്ഞാലെങ്കിലും കാലത്തിന്റെ ഒരു മാറ്റം. അപ്പൊ ഈ മാറ്റത്തിൽ നമ്മൾ കുട്ടിയുടെ സ്നേഹിതകളായി, സ്നേഹിതന്മാരായി മാതാപിതാക്കന്മാരാണ്. നമ്മൾ പല പ്രയാസകരമായ കാര്യങ്ങൾ കേൾക്കുകയാണ്, വാർത്ത വായിക്കുക, അവരുടെയൊക്കെ കൂടെ പോയി ഉമ്മ തളർന്നു, അത് കേൾക്കാതെ മോള് അവന്റെ കൂടെ പോയി എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രദേശത്ത് തന്നെയല്ല, നമ്മുടെ കുടുംബത്തിലെന്ന്, എന്നാൽ ചുറ്റപ്പെട്ടതൊക്കെ നമ്മുടെ പഞ്ചായത്ത്. ഒരു രക്ഷിതാവ്, ഒരു കൂലിപ്പണിക്ക് പോകുന്ന രക്ഷിതാവ് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, 8 വർഷം 8-9 വർഷമായി എന്റെ മോളെ കാണാൻ, എന്റെ മോളെ കാണാൻ, +2 ഡിഗ്രിക്ക് പഠിക്കാൻ. ഞാൻ കുട്ടിയുടെ കാര്യങ്ങളും അവളെ സ്വഭാവം കാര്യങ്ങളൊക്കെ ചോദിച്ചു പറഞ്ഞു. ഇന്നലെയും അവൾ തഹജ്ജുദ് നിസ്കരിക്കാൻ എണീറ്റിരിക്കുന്നു. ഞാൻ പള്ളികൾക്ക് പോകുമ്പോൾ അവൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ എവിടെ പോയി അന്വേഷിച്ചു, പക്ഷെ 4 ദിവസം കഴിഞ്ഞ് കോഴിക്കോട് ഒരു ക്ഷേത്രമുറ്റത്ത് വെച്ച് മറ്റൊരു ചെറുക്കന്റെ കൂടെ മാലയിടുന്ന ചിത്രം പ്രചരിക്കും. അപ്പോ നമ്മുടെ കർമ്മങ്ങളും വിശ്വാസങ്ങളും ചിലപ്പോ ഒരു ചെറിയ താല്പര്യത്തിന് മുൻപിൽ എവിടെ നിന്നോ കേൾക്കുന്ന ഒരു മുദ്രാവാക്യം, ഒരു വർത്തമാനം, ഒരു പുഞ്ചി, ആ പുഞ്ചിരിക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ ദാർഢ്യത നീങ്ങുകയാണ്. അവിടെയാണ് എനിക്ക് കുട്ടികളോട് നമ്മുടെ രക്ഷിതാക്കൾ ഒന്നുകൂടി അടുത്ത് ഇടപഴകേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കാൻ. നിങ്ങൾ കുട്ടികൾക്ക് നല്ല ബാഗ് പിടിച്ചെടുത്തിട്ടുണ്ടാകും, മുന്തിയ തുണിങ്ങുപ്പായം പിടിച്ചെടുത്തിട്ടുണ്ടാകും, നല്ല ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നുണ്ടാകും, പുസ്തകങ്ങളും മറ്റുപകരണങ്ങളും ഷൂസും മറ്റു കാര്യങ്ങളും വാഹനവും ബൈക്കും ഒക്കെ പിടിച്ചുകൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പം പറയും ചെയ്യും, അഹങ്കാരത്തോട് പറയാം, എന്റെ മറ്റേ ഞാൻ ബൈക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട് കോളേജിൽ പോകാൻ, ഓനെങ്കിൽ ഞാൻ മുന്തിയ മറ്റേതാ മേടിച്ചു കൊടുത്തിട്ടുള്ളത്, ഇന്നതാ ഇന്ന സംഗതി ഒക്കെ എന്റെ ഇതൊക്കെ പ്രൗഢിത്തരൊക്കെ നമ്മൾ ചിലപ്പം പിടിച്ചു പറയുന്നു. അതുകൊണ്ട് ഒരു കാര്യമില്ല, കുട്ടി കൊടുത്ത നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത വസ്തുവിന്റെ വിലയേക്കാൾ
അവനോട് ചേർന്ന് നിൽക്കുവാനും അദമ്യമായ സ്നേഹം നൽകുവാനും രക്ഷിതാക്കൾ കഴിയുന്നു. അതുകൊണ്ട് കൂട്ടുകാരനെ പോലെ എപ്പോഴും ഡിഗ്രിക്ക് പഠിക്കുന്ന മോനാണെങ്കിൽ പോലും മോന്റെ ബാഗ് പരിശോധിക്കാൻ ഉമ്മക്ക് അധികാരം. അത് ഇന്ന് പോയിട്ട് ഇതുവരെ നോക്കാത്ത ഒരു ഉമ്മ ചെന്നിട്ട് ബാഗ് തൊട്ടാൽ ഉമ്മ ചിലപ്പോൾ മറ്റൊന്ന് പുറത്തു കൊണ്ടുപോകും. ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി കയ്യിരിക്കും അതാധിപത്യം വീട്ടിൽ. ബാപ്പാനെ വിളിച്ച ബാപ്പ മോന്റെ ഒക്കെ കൂടെ നിൽക്കും. അപ്പോ അത് ചെറുപ്പ നാളിൽ തന്നെ അവന്റെ കൂടെ നിന്ന് അവന്റെ ഓരോ പെരുമാറ്റങ്ങളും അവരുടെ ഓരോ രീതികളും മനസ്സിലാക്കി കൂടെ നിൽക്കാൻ. മോൾ ഉറങ്ങുന്നതും മോൾ ഉണരുന്നതും നിങ്ങളുടെ ശ്രദ്ധയിൽ ആണാണെങ്കിലും പെണ്ണാണ്. അത് അത് ആ രീതിയിലേക്കുള്ള ഒരു ശ്രദ്ധയും ഒരു സൂക്ഷ്മതയും ഇല്ല എങ്കിൽ നാളെ നമുക്ക് ദുഃഖിക്കേണ്ടി. അതുകൊണ്ട് കുട്ടിയുടെ പഠനം നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ തന്നെ വലിയ മുന്നേറ്റം തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. എന്നാൽ അവിടെ സാംസ്കാരികമായിട്ടുള്ള മൂല്യങ്ങൾ ചോർന്നു പോകാതിരിക്കാൻ നമ്മുടെ ശ്രദ്ധ കൊണ്ട് സാധിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. ഞാൻ കുഞ്ഞുങ്ങളോട് കുട്ടികളോട് പ്രത്യേകിച്ച് ചരിത്രബോധമുള്ള വിദ്യാഭ്യാസവും ഉയർന്ന വിദ്യാഭ്യാസമുള്ള നല്ല കർമ്മോത്സുകരായ ഒരു യുവനിരയെ നിങ്ങളിൽ ഈ സമൂഹം പ്രതീക്ഷിക്കുന്നു. മക്കൾ അത് നേടിത്തരാൻ, അത് ലഭ്യമാക്കാൻ, അത് സാധ്യമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് മാത്രമേ എനിക്ക് കുട്ടികളോട് പറയാം. കുട്ടികളെ ഈ അംഗീകാരങ്ങൾ വളരെ വലുതാണ്. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരം ഇത് മാത്രമാണ് എന്ന് ജീവിക്കേണ്ട. ഇതിനേക്കാൾ വലിയ അംഗീകാരങ്ങൾ ഇനിയും വരാനും നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. അതുകൊണ്ട് ജീവിതമാകുന്ന പരീക്ഷയിലേക്ക് പരീക്ഷണത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അവിടെയും എ പ്ലസ് കിട്ടാൻ, ഉയർന്ന മാർക്ക് കിട്ടാൻ നമുക്ക് പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് ഈ പ്രായത്തിൽ തന്നെ അതിന് പാകപ്പെടുത്തിയും അധ്യാപകരും രക്ഷിതാക്കളും സമൂഹവും ഒക്കെ ഇടപെടും. നാട്ടിലെ കുട്ടികളുടെ വളർച്ചയിൽ ഒരു മാതാപിതാവിന് മാത്രമല്ല, രക്ഷിതാക്കൾക്ക് മാത്രമല്ല, അധ്യാപിക അധ്യാപകന്മാർക്ക് മാത്രമല്ല, നാട്ടിലെ നമുക്ക് നമ്മളെപ്പോലെയുള്ള ആളുകൾക്കും അവകാശവും അധികാരങ്ങളും ഉണ്ട് എന്ന് വിശ്വാസിക്കാറാണ് ഞാൻ. നമ്മുടെ നികുതി, നമ്മുടെ പണം, പൊതുപണം, രാജ്യത്തിന്റെ ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കുട്ടികൾ വളർന്നു വരുന്നത്, പഠിച്ചു വരുന്നത്. അവർക്കതറിയില്ലെങ്കിലും അവിടെ മേൽ ഒരു സൂക്ഷ്മത. നിങ്ങൾ നേരിട്ട് ചിലപ്പോൾ അവനെ ശിക്ഷിക്കാനോ ശകാരിക്കാനോ അവകാശമില്ലെങ്കിൽ പോലും അവനെ ശ്രദ്ധിക്കാൻ, അതിന് വേണ്ട പരിഹാരങ്ങൾ കണ്ടെത്താൻ, ഇതെന്റെ കുട്ടിയാണെങ്കിൽ എന്ന് ചിന്തയും നമ്മളെ കുട്ടികളെ പോലെ കണ്ട് അവനെ സംരക്ഷിക്കാൻ, അവനെ പരിപാലിക്കാൻ, അവന്റെ വളർച്ചയിൽ നിങ്ങൾ കൂടി ഒരു ശ്രദ്ധ വെക്കാൻ തയ്യാറാകും. അങ്ങനെ സമൂഹം കൂട്ടമായി പലരുടെയും പരിശ്രമത്തിലൂടെയാണ് നമുക്ക് ഈ നേട്ടം ഉണ്ടായത്. നമുക്ക് ചെറിയ പങ്കാളിത്തം നമുക്ക് കൊടുക്കാം ആ രീതിയിൽ. അങ്ങനെ ഭാവി തലമുറ ഇതിനേക്കാൾ ശോഭനമാണ് എന്ന് പ്രതീക്ഷിക്കാവുന്ന, അഭിമാനിക്കാവുന്ന ഒരു ഘട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന് റബ്ബ് തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ചുരുക്കുന്നു അഭിവാദ്യങ്ങൾ. വാഹിർ ദേവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അടുത്തതായി ഉപഹാര സമർപ്പണമാണ്. കേരളം പൊതുപരീക്ഷ SSLC പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കൈവരിച്ചവർക്ക് ഉപഹാര സമർപ്പണം നടത്തുന്നത് ബഹുമാന്യനായ MLA കുറുക്കോളി മൊയ്തീൻ സാഹിബാണ്. പേര് വിളിക്കുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് വേഗത്തിൽ ആ ഉപഹാരവും കൂടാതെ ക്യാഷ് അവാർഡും ഏറ്റുവാങ്ങി മുന്നോട്ട് കടന്നു വരേണ്ടതാണ്. ആദ്യമായി കേരളം വിദ്യാഭ്യാസ ബോർഡിന്റെ പൊതുപരീക്ഷയിൽ 7ാം ക്ലാസ്സിൽ നിന്നും ഫുൾ A+ വാങ്ങിയ നൂറുൽ ഹംദ. അടുത്തത് ഷദായ. ഏഴാം ക്ലാസ്സിൽ തന്നെ ഫുൾ പ്ലസ് A+ നേടിയ ഷദ. അടുത്തത് 5ാം ക്ലാസ്സിൽ ഫുൾ A+ മിസ്ഹബ് കെ. മിസ്ഹബ് കെ ക്യാഷ് അവാർഡും ഉപഹാരവും ഏറ്റുവാങ്ങേണ്ടതാണ്. മിസ്ഹബ് കെ
അടുത്തത് മുഹമ്മദ് ഷഹ്സാൻ ടി വി. മുഹമ്മദ് ഷഹ്സാൻ ടി വി. അടുത്തത് ഇൻഷാ കെ കെ. ഇൻഷാ കെ കെ. ഹാനി മുഹമ്മദ്. ഹാനി മുഹമ്മദ്. റിഫ്ന സി. റിഫ്ന സി. മിൻഹ ടി പി. മിൻഹ ടി പി. ഇനി എസ് എസ് എൽ സി പരീക്ഷ ഫുൾ എ പ്ലസ് നേടിയ ഷഹബ നീർക്കാട്ടിൽ. ഷഹബ